കാൻഡിലേറ്റ് ഡിന്നർ. രചന നസ്രിയ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി. നൂഞ്ഞേരി. എടി, ഇന്ന് വൈകിട്ട് നമുക്ക് പുറത്തു പോവാം. നീ ഇന്ന് നേരത്തെ വരണം. എന്നിട്ട് എന്നെയും കാത്ത് റെഡിയായിട്ടിരുന്നുള്ളൂ. ഇന്ന് ഞാനിവിടെ നേരത്തെ എത്തും. എൻ്റെ സുന്ദരിക്കോത ചേലയ്ക്ക് ചുറ്റി എന്നെ കാത്തിരിക്കുമ്പോഴേക്കും അല്ല ജീവ, എന്തിനാ എന്നെ പറ്റിക്കുന്നത്? വെറുതെ ഞാനിവിടെ നിന്നെയും കാത്തിരിക്കും. എന്നിട്ടോ നിനക്ക് പാതിരാത്തി കയറി വരാനല്ലേ? ഞാനില്ല കേട്ടോ. പൊന്നു മോനെ, എന്നെ അങ്ങ് വിട്ടേക്ക്. എടി പെണ്ണേത് കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞ്, എനിക്കൊരു പ്രൊമോഷനെ കിട്ടിയിട്ട് അതെൻ്റെ പെണ്ണും പിള്ളയോട് ഒന്നിച്ചൊന്ന് ആഘോഷിക്കാനായില്ലെങ്കിൽ അത് മോശമല്ലേ? മോള് റെഡിയായി കാത്തിരുന്നുള്ളൂ, ഞാൻ വേഗം വരും. ഈ ബൈക്കിൻ്റെ ചാവി എവിടെയാണ് ഈ തപ്പേണ്ടത്? കാണുന്നില്ലല്ലോ ഈശ്വര. മോളെ ജ്യോതി, എടിയേ, നീ ആ ചാവി ഉണ്ടായിരുന്നോ? ഇന്നലെ ഞാൻ ഈ ഡ്രോയിലാണ് വെച്ചത്. നീ അവിടുന്ന് എടുത്ത് ഭദ്രമായിട്ട് മറ്റെവിടെയും വെച്ചോ. അടിപൊളി, എങ്ങും കാണുന്നില്ലേ? നന്നായി. ഇനി അത് തപ്പിയെടുത്ത് എപ്പോഴാണ്? നമുക്ക് എൻ്റെ ആക്റ്റീവിൽ പോവാം. എന്നെ ബാങ്കിൽ ഡ്രോപ്പ് ചെയ്ത് ജീവ ഓഫീസിൽ പോയിക്കോ. വർക്ക് ഏരിയയിൽ കുറച്ച് ക്ലീനിങ് വർക്ക് പെൻഡിങ് ആണ്. അതുകൂടി ഫിനിഷ് ചെയ്ത് ബാങ്കിൽ ലേറ്റായിട്ട് എത്തിയാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാം. സമയം വൈകി ബാങ്കിലെത്തിയുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാനേ വയ്യ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. വേഗം വാ, നമുക്ക് പോവാം. എന്നാൽ എൻ്റെ ചാവി ഇവിടെ പോയി. ഈശ്വര, ഞാനെന്താ ഇങ്ങനെയായത്? ഒരു സാധനവും വെച്ചെടുത്ത് കാണുന്നില്ലല്ലോ. അല്ലേ, വരുന്നില്ലേ? ഞാൻ ഇറങ്ങി കേട്ടോ. ലേറ്റായിട്ട് ബാങ്കിലെത്തിയാലേ എല്ലാം കൊഴി. പോരാത്തിന് ഇന്ന് നേരത്തെ ഇറങ്ങുന്നല്ലേ പ്രീതമൻ്റെ കൽപ്പന. അത് സാധ്യമാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല മോനെ. ഏതായാലും നമുക്ക് വേഗം പോവാം. എടി പെണ്ണ്, നല്ലവണ്ണം കെട്ടിപ്പിടിച്ചിരിക്കടി. ഞാൻ നിന്റെ കെട്ടിയവനാ. വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ ഒന്നിച്ചുള്ളൊരു യാത്ര കിട്ടാറുള്ളൂ. എന്നിട്ടോ ഇതിപ്പോ ഒരുമാതിരി ഫ്രണ്ട്സിൻ്റെ ഒപ്പം യാത്ര ചെയ്യും പോലെ ഒരുപാട് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട്. അച്ചോടാ, എന്ത് കഷ്ടമാണ് നോക്കിയേ. ഇനി ചാവി ഒളിപ്പിച്ചു വെച്ചാണോ ഈ കള്ളൻ? ഈ കള്ളനെ വിശ്വസിക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരു യാത്ര ഞാൻ കൊതിച്ചിരുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഈ ചാവി മിസ്സിങ്ങും ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടോ. കെട്ടിപ്പിടിച്ചിരുന്നുള്ള യാത്ര ജ്യോതിയും ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വൈകിട്ട് നേരത്തെ ഫ്ലാറ്റിലെത്തും. അപ്പം എല്ലാം പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് ജീവനാ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഇതൊക്കെ ഞാൻ കുറേ കേട്ടതല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഊറിച്ചിരിക്കായിരുന്നു ജ്യോതി. സിസ്റ്റത്തിന് മുമ്പിലുള്ള ജീവിതം ഏതാണ്ട് മടുത്തു തുടങ്ങിയിരിക്കുന്നു. കൂട്ടലും കിഴിക്കലും ജീവിതം മൊത്തൊരു വഴിക്കായി. ചുരുക്കി പറഞ്ഞാൽ മൊത്തം കണക്കായി. കാണുന്നവർക്ക് എന്താ, അവരെ നോക്ക്, എന്താ സാലറി, ലൈഫ് സ്മൂത്തല്ലേ, ഫുൾ ജോളിയെന്ന്. എത്രത്തോളം സ്ട്രെസ്സിലൂടെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നതെന്ന് അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവും. ഇന്ന് ഒന്നും നോക്കാനില്ല, ഏതായാലും ഒരു ഔട്ടിങ് സെറ്റായതല്ലേ. ഈ തിരക്കും എപ്പോഴും എല്ലാം മറന്ന് അല്പമൊന്ന് റിലാക്സ് ചെയ്യണം. എന്താ പെണ്ണ്, ഇന്ന് നല്ല ഹാപ്പിയാണല്ലോ. അടുത്ത സീറ്റിൽ നിന്ന് അശ്വതയെ ചോദിച്ച് യാതൊരു അത്ഭുതവും ഇല്ല. എന്നും വീർത്തേറ്റിയ മുഖത്തോടെയല്ലേ സീറ്റിൽ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ. ബാഗിൽ നിന്നും പെൺഡ്രൈവ് തപ്പുന്നതിനിടയ്ക്ക് ചാവി കയ്യിൽ കിട്ടി. അപ്പം തന്നെ ജീവക്ക് മെസ്സേജ് ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ വേഗം ബാങ്കിൽ നിറങ്ങണേ എന്ന് റിപ്ലൈയാണ് വന്ന്. മാനേജറോട് ഇപ്പോൾ തന്നെ കാര്യം പറഞ്ഞേക്കാം. സർ, എനിക്കിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം, ഹസ്ബൻഡ് ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോ വേ ജ്യോതി, അത് നടക്കില്ല. ഇന്ന് സാറ്റർഡേ അല്ലേ, ഇന്ന് ഓവർ ടൈം എടുത്താൽ ഇവിടുത്തെ ജോലി തീരില്ലെന്ന് അറിയാലോ. അപ്പോഴാണ് നേരത്തെ ഇറങ്ങണമെന്ന്. അത് നടക്കില്ല, യു മേ ഗോ നൗ. സകല പ്രതീക്ഷകളും ആ നിമിഷം തകർന്നടിഞ്ഞു. ജീവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്താ ചെയ്യുക, ഒരു വഴിയില്ല. എൻ്റെ തലവിധി. ജ്യോതി ഫ്ലാറ്റിലെത്തി എന്നെ കാത്തിരുന്ന് മുഷ്ണിയാണ്. ഇവിടുന്ന് വേഗം ഇറങ്ങണം, പെണ്ണിൻ്റെ മുഖം കറക്കുമ്പോൾ ഫ്ലാറ്റിലെത്തണം. ഇതെന്താ ഫ്ലാറ്റ് പൂട്ടിയിട്ട് തന്നെയാണല്ലോ. ഇനിയിപ്പോൾ കുറേ നേരം എനിക്കായിട്ട് കാത്തിരുന്ന് മുഷിച്ചപ്പോൾ എന്നെ അന്വേഷിച്ച് ഓഫീസിലേക്ക് വന്ന പോലും. അതിന് വഴിയില്ലല്ലോ, വണ്ടി എൻ്റെ കയ്യിലല്ലേ. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ജ്യോതിയുടെ മെസ്സേജാണല്ലോ. ജീവ, നമുക്ക് ഔട്ടിങ് പിന്നത്തേക്ക് നോക്കാം. എനിക്ക് നേരത്തെ ഇറങ്ങാനായില്ല, ആ പണ്ടാർക്കാല സമ്മതം കിട്ടിയില്ല. ഒത്തിരി നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരുമിച്ചുള്ള ഒരു ഔട്ടിങ്. ഛേ, ഇനി എന്താ ചെയ്യുക? ആ, ഏതായാലും മെസ്സേജ് ചെയ്യാം. നീ ഇനി ഓട്ടോയിലൊന്നും വരണ്ട, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, ഇറങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതി, കറക്റ്റ് ടൈം ഞാൻ അവിടെ എത്തിയിരിക്കും. കുളിച്ച് ഫ്രഷായി വർക്ക് ഏരിയയിൽ ഒരു ചായടാൻ കയറിയ ജീവൻ രാവിലെ നേരമില്ലാത്ത കാരണം ജ്യോതി വൈകിട്ട് ചെയ്യാൻ മാറ്റിവെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തു. കിച്ചണിലുള്ളതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച്. എന്നും പാതിരാത്രി കയറിയുന്ന താൻ ഇതൊന്നും അറിയാറേയില്ലല്ലോ. പാവം ജ്യോതി, അവൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. കുറേ നേരം മൊബൈൽ ഞോണ്ടിക്കൊണ്ടിരുന്നു, ടി വി ഓൺ ചെയ്ത് ഓഫ് ചെയ്തു. പെണ്ണ് കൂടിയില്ലാതെ എനിക്കിവിടെ ഒരു നിമിഷം പോലും പറ്റുന്നില്ല. അവളോ എനിക്ക് വേണ്ടി പാതിരാത്രി വരെ കാത്തിരിക്കും, യാതൊരു പരാതിയും ഇല്ലാതെ. ജോലിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ജ്യോതി നിർബന്ധിച്ച് ജോലിക്ക് അയച്ച താൻ തന്നെയാണ്. പകൽ സമയമെങ്കിലും അവൾ ബിസി ആവില്ലെന്ന് ഓർത്ത്. സമയം 7 കഴിഞ്ഞല്ലോ, അവളിതുവരെ വിളിച്ചിട്ടില്ല, മെസ്സേജും വന്നിട്ടില്ല. പൊന്നുമോനെ, കൃത്യം 8 മണിക്ക് ബാങ്കിൽ മുമ്പിൽ എത്തണം, ഞാൻ ഇറങ്ങാനായി കേട്ടോ. ഈ രാത്രി എന്നെ ഇവിടെ പോസ്റ്റ് ആക്കരുത്. മെസ്സേജ് കണ്ട ഉടനെ ആക്റ്റീവ് എടുത്ത് പുറപ്പെട്ടു. അങ്ങനെ പ്രൊമോഷൻ്റെ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞ് വെറുതെ ആയാലോ എൻ്റെ പൊന്നെ. കെട്ടിപ്പിടിച്ച അവളത് പറഞ്ഞപ്പോൾ ഉള്ളിൽ ഒത്തിരി സങ്കടം തോന്നി. ജോലിക്കൊന്നും പോവാതെ ജോലി തനിച്ചിരിക്കുമ്പോൾ നമുക്കിന്ന് ഈവനിങ് ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് ഒത്തിരി തവണ പറ്റിച്ച ആളാണ് താൻ. ഇന്ന് അവളുടെ ജോലി തിരക്ക് മൂലം ഔട്ടിങ് ക്യാൻസലായി. ഇരു ഹൃദയങ്ങളും ചിന്തകൾ കടംകൊണ്ടു. മൗനം അവർക്കിടയിൽ കൂടുകൂട്ടി. വല്ലാത്തൊരു കുറ്റബോധം ജീവൻ അലട്ടിക്കൊണ്ടിരുന്നു.
ജോലി കഴിഞ്ഞിറങ്ങിയാൽ കൂട്ടുകാരോടുത്ത് വെറുതെ ഒത്തിരി സമയം കറക്കും. അതൊക്കെ കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തുമ്പോൾ സമയം നട്ടപാതിരെ ആയി കാണും. ജ്യോതി പരാതിയൊന്നും പറയാറില്ല. സങ്കടം നിഴൽസിൽക്കുന്ന ആ മുഖം പലപ്പോഴും കണ്ടില്ലെന്നടിക്കാറാണ് പതിവ്. ഇനിയെങ്കിലും ഞാൻ മാറണം. ഫ്ലാറ്റിൽ കുറച്ച് മണിക്കൂറുകൾ അവൾ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് എനിക്കെല്ലാം അറിയും. ഇനി ഞാൻ മാറേണ്ടിയിരിക്കുന്നു. നീ വേഗം ഫ്രഷായി പോയി, അപ്പോഴേക്കും ഫുഡ് റെഡി. ഇതെന്താ കാക്ക മലർന്നു പറക്കുന്നുണ്ട് പോലും? ഇനി കാക്കയൊന്ന് കാണി നേരം പുലരണ്ടേ? ശോ, എൻ്റെ പൊന്നുപോള്, ഞാൻ പറഞ്ഞു കേൾക്ക്. അപ്പോഴേക്കും ആണ് ഞാൻ ഫുഡൊക്കെ എടുത്തു വെക്കട്ടെ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇവിടെ അങ്ങ് സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട് പോളെ, എന്നോടാണോ കളി? പുറത്തു പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഇവിടെ തന്നെ എല്ലാം സെറ്റാക്കിയില്ലേ? എടി, ഇത് സൂപ്പറായില്ലേ? പിന്നല്ലാണ്ട് കിടു. ചിരിച്ചുകൊണ്ട് ജോലി ഇതും പറഞ്ഞ് ജീവന്റെ കണ്ണുകളിൽ നോക്കിയിരിപ്പായി. എത്ര നാളായി എന്നെ കെട്ടിയുണ്ടെങ്കിൽ ഒന്ന് അടുത്ത് കണ്ടിട്ട്. കണ്ണിൽ കണ്ണിൽ നോക്കി അവരൊത്തിരി നേരം ഇരുന്നു. കല്യാണത്തിന് മുമ്പ് എത്ര സമയം വേണേലും ജീവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യം ജ്യോതിക്കുണ്ടായിരുന്നു. ജ്യോതി ജീവന്റെ സ്വന്തമായപ്പോൾ അവൾക്ക് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും മറന്നുപോയിരുന്നു ജീവൻ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കിനി ജോലിക്കൊന്നും പോകണ്ട. ഈ സ്ട്രെസ് എനിക്ക് താങ്ങാൻ വയ്യ. ഞാനിവിടെ തനിച്ച് എത്ര നേരം വേണേലും ഇരുന്നോളാം. ഈ ജോലി റിസൈൻ ചെയ്യാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായി. ഓക്കെ, ജ്യോതിക്ക് അതാണ് കംഫേർട്ടെങ്കിൽ അവൾ അങ്ങനെ ചെയ്യട്ടെ. ഇനി ജോലിക്ക് പോകാൻ മനസ്സെപ്പോൾ പറയുന്നു, അപ്പോൾ പൊയ്ക്കോട്ടെ. ഞാനെന്തായാലും ഇനി മുതൽ എൻ്റെ പെണ്ണിനെ ഇവിടെ തനിച്ചാക്കുന്നില്ല. ഇനി മുതൽ അനാവശ്യമായുള്ള കറക്കം ഒഴിവാക്കണം. ജീവനെല്ലാം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടല്ലോ, ഇതാരാണ് ഈ നേരത്ത്? ആഹാ, കൊള്ളാലോ, ഇതെന്ത് പറ്റി എൻ്റെ കുഞ്ഞിന്? ഇന്നെന്താ ഇത്രയും നേരത്തെ? ഇന്ന് കൂട്ടുകാരൊക്കെ എവിടെ പോയി? ശോ, കഷ്ടമായല്ലോ. ആരുമില്ലാതെ ഒറ്റക്കായപ്പോൾ ഇങ്ങോട്ട് വന്നതാണല്ലേ. എന്തായാലും കൊള്ളാം കേട്ടോ. ഇനിയെന്നും ഈ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും മോളൂസേ. പൊന്നുമോളി, ഇനി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സൂയിക്കണ്ട കേട്ടോ. ഇതല്ലേ എൻ്റെ ലോകം, ഇതല്ലേ എൻ്റെ സ്വർഗം. ഓഹോ, എങ്ങനെയെങ്ങനെ കേട്ടില്ല? ഒന്നോട് പറഞ്ഞേ. കേട്ടില്ല, അതുകൊണ്ട് മാത്രം നിന്റെ കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. നിന്നെ ഞാൻ പരസ്പരം ഉള്ളു തുറന്ന് സ്നേഹിച്ച് പ്രണയിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങി.